വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ എം എസ് എഫ് പ്രവർത്തകർ ധർണ നടത്തി. എം എസ് എഫ് ദേശീയ പ്രസിഡന്റ് ടി പി അഷ്റഫ് അലി ഉദ്ഘാടനം ചെയ്തു. മലബാറിനോടുള്ള ഉന്നത വിദ്യാഭ്യാസ അവഗണന. ഓൺലൈൻ ക്ലാസ് ആരംഭിച്ചിട്ട് ഒരു മാസം ആവാറായിട്ടും ഇതുവരെയും വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകങ്ങൾ ലഭ്യമാകാത്ത സർക്കാർ നടപടി അംഗീകരിക്കാനാവില്ല. ഉത്തരക്കടലാസുകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത വിദ്യാഭ്യാസ വകുപ്പിന്റെ അനാസ്ഥ കാരണം പ്ലസ് ടു ഉത്തരക്കടലാസുകൾ കാണാനില്ല തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്തെ അപാകതകൾ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോട്ടക്കൽ നിയോജക മണ്ഡലം എം എസ് എഫ് കമ്മിറ്റി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ കെ ടി ജലീലിന്റെ വസതിക്ക് മുമ്പിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. എം എസ് എഫ് ദേശീയ പ്രസിഡന്റ് ടി പി അഷ്റഫ് അലി ഉദ്ഘാടനം ചെയ്തു. കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഗവൺമെന്റ് നൽകിയ ഓർഡറിൽ പറയുന്നത്. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് 200-ഓളം പുതിയ കോഴ്സുകൾ അനുവദിക്കുന്നതിന് വേണ്ടി ലോകോത്തരമായ ഒരു കാഴ്ചപ്പാടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമ്മിറ്റിയെ നിയോഗിച്ച് ആ കമ്മിറ്റി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി നൽകിയിട്ടുള്ള സമയം ഒരാഴ്ചയാണ് എന്ന് മനസ്സിലാക്കുന്നിടത്ത് ഈ സർക്കാരിന്റെ വിദ്യാഭ്യാസ മേഖലയോടുള്ള കാഴ്ചപ്പാട് കൃത്യമായി തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരാഴ്ച കൊണ്ട് പഠിച്ച് കേരളത്തിന് നിലവിലുള്ള ഡിഗ്രി പി ജി കോഴ്സുകളുടെ അവസ്ഥകൾ എന്താണെന്ന് മനസ്സിലാക്കി ഏതെല്ലാം പുതിയ കോഴ്സുകൾ വേണമെന്ന് പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സാധിക്കുമോ? ഒരു ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള അംഗൻവാടിയിൽ അവിടെയുള്ള കുട്ടികളുടെ കണക്ക് പരിശോധിച്ച് അവിടെ അവർക്ക് എന്ത് പുതിയ കോഴ്സുകൾ ഇനി ആരംഭിക്കണമെന്നതിനെ കുറിച്ച് പഠിക്കാനെങ്കിലും ഈ സമയത്ത് കഴിയുമോ? അങ്ങനെ ഇരിക്കുകയാണ് കേരളത്തില് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഈ വിധത്തിലുള്ള മാറ്റത്തിന് വേണ്ടി ചുരുങ്ങിയ സമയം കൊണ്ട് ഈ സർക്കാർ ഒരു കമ്മിറ്റിയെ നിയോഗിച്ച് പഠനം വേണമെന്ന് ആവശ്യപ്പെടുന്നത്. ആ കമ്മിറ്റി കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിലനിൽക്കുന്ന അസന്തുലിതാവസ്ഥയെ മണ്ഡലം എം എസ് എഫ് പ്രസിഡന്റ് പി പി അംജദ് അലി അധ്യക്ഷത വഹിച്ചു. ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി കെ എം ഗഫൂർ, എം എസ് എഫ് സംസ്ഥാന സെക്രട്ടറി കെ എം ഫവാസ്, എം എസ് എഫ് ജില്ലാ സീനിയർ വൈസ് പ്രസിഡന്റ് ഹക്കീം തങ്ങൾ, ജില്ലാ സെക്രട്ടറി ടി പി നബീൽ തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അക്കാദമിക് കൗൺസിൽ അംഗം കെ എം ഖലീൽ, അഷ്റഫ് അമ്പലത്തിങ്ങൽ, സലാം വളാഞ്ചേരി, പി പി ഷാഫി, സി എം റിയാസ്, മുജീബ് വാലാസി, മണ്ഡലം എം എസ് എഫ് ജനറൽ സെക്രട്ടറി കെ മബ്രൂഖ്, ട്രഷറർ ഒ പി റൌഫ്, സിദ്ദീഖ് പാലാറ, ഷിബിലി കോട്ടക്കൽ, ആഷിഖ് കോൽക്കളം, ജസീൽ മാറാക്കര, സഫ്വാൻ മാരാത്ത്, മുനവ്വർ വളാഞ്ചേരി, ആഷിഖ് പ്രമണ്ണൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി. KH ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി. ഓൾസോ അറ്റ് പുത്തനത്താണി, കാടാമ്പുഴ.